റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തെ വരവേൽക്കുന്നു പുത്തൻ കളക്ഷനുകളുമായി. ഓരോ പർച്ചേസിനും ഉറപ്പ് സമ്മാനങ്ങൾ. റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കടയ്ക്കൽ ആൻഡ് കുളത്തൂപ്പുഴ. വന്യജീവി വാരാചരണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് അഞ്ചൽ റേഞ്ച് ഓഫീസിൽ സംഘടിപ്പിച്ച ഫോട്ടോ എക്സിബിഷനും വനവിഭവങ്ങളുടെ പ്രദർശന വിപണന മേളയും ശ്രദ്ധേയമാകുന്നു. ഒക്ടോബർ 2 മുതൽ 8 വരെയാകും റേഞ്ച് ഓഫീസ് പരിസരത്ത് എക്സിബിഷനും പ്രദർശനമേളയും നടക്കുക. വനത്തെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികൾ മുതൽ പാമ്പുകൾ വരെ ഫോട്ടോ എക്സിബിഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ ഏതൊരാൾക്കും സൗജന്യമായി ഫോട്ടോ പ്രദർശനവും ഇക്കോമേളയും സന്ദർശിക്കാം. ഇക്കോഷോപ്പിൽ വനവാസികൾ ഈറയും മുളയും കൊണ്ട് തീർത്ത കരകൗശല വസ്തുക്കൾ, വനസംരക്ഷണ സമിതികൾ നിർമ്മിച്ച സോപ്പടക്കമുള്ളവയും മിതമായ നിരക്കിൽ ലഭിക്കും. അഞ്ചൽ റേഞ്ച് പരിധിയിൽ സ്കൂൾ കുട്ടികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജു നാട്ടുവാർത്തയോട് പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള സംസ്ഥാനത്ത് വന്യജീവി വാരാചരണമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അഞ്ചൽ റേഞ്ചിലും ഈ ദിവസങ്ങളിൽ ഒക്ടോബർ 2 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ പല വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റേഞ്ച് കോമ്പൗണ്ടിൽ ഒരു വന്യജീവി ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമൊക്കെ വന്യജീവികളെ അടുത്തറിയുന്നതിനും പരിചയപ്പെടുന്നതിനും ഒരു അവസരമാണ്. ഇതുകൂടാതെ അഞ്ചൽ റേഞ്ച് പരിധിയിലെ ആദിവാസികൾ അവരുടെ തനതായ ശൈലി ഉപയോഗിച്ച് നിർമ്മിച്ച മുള ഇറ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെയും അവർ ശേഖരിച്ച വനവിഭവങ്ങളുടെയും ഒരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രദർശനവും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വിൽപ്പനയും ഉണ്ട്. കൂടാതെ റേഞ്ചിലെ വിവിധ വനസംരക്ഷണ സമിതികളെ കേന്ദ്രീകരിച്ച് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം, ബോധവൽക്കരണ ക്ലാസ്സുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. റേഞ്ച് പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ ഉപന്യാസ മത്സരം, ക്വിസ് മത്സരം, ചിത്രരചന തുടങ്ങിയ മത്സരങ്ങൾ വന്യജീവി വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിജയികളാവുന്ന കുട്ടികൾക്ക് ഞങ്ങൾ സമ്മാനവും നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, ഉപന്യാസരചന ഉൾപ്പെടെയുള്ള മത്സരങ്ങളും വന്യജീവി വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ഇതുകൂടാതെ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് വനംവകുപ്പ് RRT പിടികൂടി ക്യാമ്പിലെത്തിച്ച് നിരീക്ഷണത്തിലുള്ള വന്യജീവികളെ കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. നാട്ടുവാർത്ത അഞ്ചൽ.